ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു യു എക്സ് യു ഐ മാനിയ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ടേബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾസ് എന്ന് പറയുന്നത് നമുക്കൊരു റെസ്പോൺസീവ് ആയിട്ടൊരു ഡിസൈൻ ചെയ്യുമ്പോൾ റെസ്പോൺസീവ് ആയിട്ട് എങ്ങനെ നമുക്കൊരു ടേബിൾ സെറ്റ് ചെയ്യാം, അത് വളരെ ഈസി ആയിട്ട് ഓട്ടോ ലേഔട്ട് വെച്ച് എങ്ങനെ വളരെ ഈസി ആയിട്ട് നോക്കാം, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ റെസൊല്യൂഷൻ മാറുന്നതനുസരിച്ചിട്ട് ആ ടേബിൾ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഈ ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ടേബിൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫിഗ്മ ഓപ്പൺ ചെയ്യാം. ഞാനിങ്ങനെ ഫിഗ്മ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു ഫ്രെയിം ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1920 പിക്സൽ വിഡ്ത്തും 1080 ഹൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസാണോ നിങ്ങൾ എടുക്കാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്രെയിം ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അതിനുശേഷം ഇതിലെവിടെയാണ് നിങ്ങൾക്ക് ടേബിൾ വരേണ്ടത്, അതായത് ഏകദേശം ഒരു ഏത് പോർഷനിലാണ് നിങ്ങൾക്ക് ഇതിവിടെ ടേബിൾ വരേണ്ടത്, ആ ഒരു ടേബിളിൻ്റെ പോർഷനിലായിട്ട് നമുക്കൊരു ഫ്രെയിം വരയ്ക്കാം. ഫ്രെയിം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ F എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് ഷോർട്ട്കട്ട് എടുക്കാം, അല്ലെങ്കിൽ ടോപ്പിൽ വന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഫ്രെയിം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എനിക്കിപ്പോൾ ഈ ഒരു പോർഷനിലാണ് വേണ്ടതെങ്കിൽ എനിക്ക് ഏകദേശം വേണ്ടുന്നൊരു ഏരിയയിൽ വന്നിട്ട് ഞാനൊരു ഫ്രെയിം അങ്ങോട്ട് വെച്ച് സെലക്ട് ചെയ്തുകൊണ്ട് വേണ്ടുന്ന ഏകദേശം ഒരു ഏരിയയിൽ വന്ന് സെലക്ട് ചെയ്തു. ഇതാണ് എനിക്ക് ഒരു ടേബിൾ വേണ്ടുന്ന ഏരിയ എന്ന് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതാണ്. ഞാൻ ആ ടേബിൾ വരച്ചു, ടേബിൾ എന്നുള്ളൊരു ഏരിയ ആദ്യം തന്നെ ഒരു ഫ്രെയിം വെച്ച് വരച്ചു. അതിനുശേഷം ഞാൻ ഇതിനെ Shift-A എന്ന് പറയുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ഇതിനെ അങ്ങ് ഓട്ടോ ലേഔട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. എനിക്ക് വേണ്ടുന്ന ആ ഒരു ഏരിയയെ Shift-A പ്രസ് ചെയ്തുകൊണ്ട് ഓട്ടോ ലേഔട്ടായിട്ട് കൺവേർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അതിനുശേഷം ചെയ്യേണ്ടുന്നത് റൈറ്റ് സൈഡിൽ വന്നിട്ട് നമുക്കിവിടെ ആയിട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള റീസൈസിങ് ഓപ്ഷൻ ഉണ്ട്. അതിലിവിടെ ഹൊറിസോണ്ടലിൽ വന്നിട്ട് നമ്മളിവിടെ ഫിക്സഡ് വിഡ്ത്തും കൊടുക്കുന്നു, അതുപോലെ തന്നെ തിരിച്ചിവിടെ വന്നിട്ട് ഫിക്സഡ് ഹൈറ്റും കൊടുക്കുന്നു. അപ്പോൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള സ്ഥലത്ത് വന്ന് ജസ്റ്റ് ഇതിനെ ഫിക്സഡ് വിഡ്ത്ത്, ഇതിന് ഫിക്സഡ് ഹൈറ്റ്, ദാറ്റ്സ് ഓൾ, അത്രയാക്കി മാറ്റുക. അതിനുശേഷം ഈ എടുത്ത ഈ ഒരു ഏരിയ നമ്മൾ ടേബിൾ ആയതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ആ ഓട്ടോ ലേബിളിൻ്റെ നമുക്ക് ടേബിൾ എന്നൊന്ന് റീനെയിം കൂടെ ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഫ്രെയിം എടുത്തു, അതിനകത്ത് ആവശ്യമുള്ള ഏരിയ എവിടെയാണോ ടേബിൾ വരേണ്ടത് അവിടെ ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ളൊരു ഏരിയ വരച്ചു. ആ ഫ്രെയിമിനെ നമ്മൾ ഓട്ടോ ലേഔട്ടായിട്ട് Shift-A യൂസ് ചെയ്ത് ഓട്ടോ ലേഔട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം റൈറ്റ് സൈഡിൽ വന്ന് ഫിക്സഡ് വിഡ്ത്തും ഫിക്സഡ് ഹൈറ്റും ആക്കി, അത്രയേ ഉള്ളൂ. ഓക്കെ, വെരി ഈസി. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ചെയ്ത് വെക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഒരു ടേബിളിൻ്റെ ടോപ്പിലായിട്ട് എഴുതുന്നൊരു ഏരിയ, അതാണ് നമ്മുടെ ഹെഡറായിട്ട് വരുന്ന ഏരിയ, അതുപോലെ താഴെ ലിസ്റ്റിങ്ങായിട്ട് താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്ന ഐറ്റംസ്. അങ്ങനെയാണ് സാധാരണ ടേബിളിൽ വരാറ്, ഒരു ടോപ്പ് ഹെഡർ ഏരിയ ആയിട്ട് പോകും, അതിനുശേഷം ലിസ്റ്റിംഗ് ഐറ്റംസുകൾ 1x1 ആയിട്ട് താഴെ പോകും. അതിൽ ആദ്യം നമുക്ക് ആ ഹെഡറായിട്ട് വരുന്നൊരു ഏരിയ നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ മേ ബി ഒരു എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഇടുന്നു, അതായത് ഇപ്പം ഹെഡറെന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഓവർ ഹിയർ എന്നുള്ളൊരു ഡമ്മി ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ഇവിടെ ഇടാം. അത് ഒരു ഹെഡറിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എനിവേ ഒരു ഡമ്മി ടെക്സ്റ്റ് ആദ്യം യൂസ് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഞാൻ വന്ന് ടെക്സ്റ്റ് ഓവർ ഹിയർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവേ ടൈപ്പ് ചെയ്തു. അതിൻ്റെ ഫോൺ സൈസ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 16. നിങ്ങൾക്ക് ഹെഡിങ്ങിന് 14 മതിയെങ്കിൽ 14 യൂസ് ചെയ്യാം, അതല്ല കുറച്ചും കൂടെ വലുത് വേണമെങ്കിൽ വലിയ രീതിയിലാക്കാം. അത് എത്രയാണോ സൈസ്, ഇപ്പോൾ ഒരു ഡീസൻറ്റ് സൈസ് എന്ന നിലയിൽ ഞാനൊരു 16 ഇവിടെ ഫോൺ സൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തു, അതാണ് അടുത്ത ജോലി. ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് ലെയറിൽ വന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ അതിനെ Shift-A കൊടുത്ത് അതിനെ വീണ്ടും ഒരു ഓട്ടോ ലേഔട്ട് ആക്കുന്നു. ആ ടെക്സ്റ്റിന് സെലക്ട് ചെയ്തിട്ട് Shift-A പ്രസ് ചെയ്തുകൊണ്ട് ആ ടെക്സ്റ്റിനെ വീണ്ടും ഞാൻ ഓട്ടോ ലേഔട്ട് ആക്കി മാറ്റി. ഓക്കെ, ആ ടെക്സ്റ്റിനെ ഓട്ടോ ലേഔട്ട് ആക്കിയിട്ട് റൈറ്റ് സൈഡിൽ വന്നിട്ട് ഇതിൻ്റെ വെർട്ടിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനൊരു ഫിക്സഡ് ഹൈറ്റ് ആക്കണം. അതായത് ഈ ടെക്സ്റ്റിന് ഞാനൊരു ഫിക്സഡ് ഹൈറ്റ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഫിക്സഡ് ഹൈറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഫിക്സഡ് ഹൈറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. ടോപ്പിലായിട്ട് ഹൈറ്റ് എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഇപ്പം 39 കിടക്കുന്നു, ഞാൻ വിചാരിക്കുന്നു അതൊരു മേ ബി കുറച്ചുകൂടെ ഹൈറ്റ് ആയിട്ട് നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരു 50 പിക്സൽ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ആ 50 പിക്സൽ ആയിരിക്കും ആ ഹെഡർ ഏരിയയിലുള്ള ആ ഒരു ഏരിയയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, അതിനെ ആ ടെക്സ്റ്റ് എടുത്തു, ഇവിടെ ഫിക്സഡ് ഹൈറ്റ് കൊടുത്തു, ആ ഹൈറ്റ് എത്ര വേണമോ അതിവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഹൈറ്റിൻ്റെ അടുത്ത് ഞാൻ 50 കൊടുത്തു, നിങ്ങൾക്ക് ഒരു 40 മതിയെങ്കിൽ 40 ആകാം, അത് നമ്മുടെ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ആ ഒരു ലുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ 50 കൊടുത്തതിന് ശേഷം ഓട്ടോ ലേഔട്ടിൽ താഴെയായിട്ട് വന്നിട്ട് നമുക്ക് അലൈൻമെൻ്റ് ഒന്ന് സെൻറ്ററിലേക്ക് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സെൻറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടെക്സ്റ്റ് ഈ ഒരു പോർഷനിലേക്ക് സെൻറ്റർ ചെയ്യുന്നു. ഓർക്കുക, ഈ ഒരു സെൻറ്റർ പോർഷൻ. അപ്പോൾ ടെക്സ്റ്റ് ആയി കഴിഞ്ഞു, അപ്പോൾ അതിനൊരു ഫിക്സഡ് ഹൈറ്റും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇനി അതിന് ശേഷം ആ ടോപ്പിലുള്ള ആ ഏരിയ ഹെഡർ ഏരിയക്ക് എന്താണോ ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ടുന്നത്, എത്ര സ്പേസ് വേണം ഈ ഒരു ടെക്സ്റ്റിന് മുന്നും ബാക്കിലും ഒക്കെ ആയിട്ട് ടോപ്പിലും ബോട്ടത്തിലൊക്കെ ആയിട്ട്, ഇതാണ് അടുത്തതായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് ടോപ്പും ബോട്ടം ഒക്കെ ഏകദേശം ഈ ഒരു പാഡിങ് മതി. ലെഫ്റ്റ് റൈറ്റിലേക്ക് കുറച്ച് സ്പേസ് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇതൊരു 20 ആക്കി, അതായത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് മാറ്റാം. ഞാൻ എൻ്റെ ഒരു ലുക്കിന് ആദ്യം ഒന്ന് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം ഈ ഒരു ഹെഡർ ഏരിയയുടേത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ വരിക, റൈറ്റ് സൈഡിൽ ഫില്ല് പ്രസ് ചെയ്യുക,
വൈറ്റ് മാറ്റിക്കൊണ്ട് നമുക്ക് മേ ബി കുറച്ചൊരു ഡാർക്ക് ഷാട്ടുള്ള ഒരു ടോൺ, ഏതെങ്കിലും ഒരു ഡാർക്ക് ടോൺ ടോപ്പിൽ കൊടുക്കാം. ഒരു ഹെഡർ ഏരിയ ആയതുകൊണ്ട് ഞാനൊരു ഡാർക്ക് ഏകദേശം ഒരു ടോൺ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വൈറ്റ് ആക്കാം. ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്ത് ഒന്ന് വൈറ്റ് ആക്കി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ടോപ്പ് ഏരിയ, അതായത് നമ്മുടെ ടോപ്പിൽ വരേണ്ടുന്ന ഏരിയ, ഹെഡർ ഏരിയയിൽ വരേണ്ടുന്ന ടെക്സ്റ്റാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ തൽക്കാലം ഒരു ഹെഡർ ടെക്സ്റ്റ് എന്ന് വേണമെങ്കിൽ ആ ഒരു ഒരു ഓട്ടോ ലേഔട്ടിന് ഒരു പേരൂടെ കൊടുത്തൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ആദ്യമേ ചെയ്തത്. അപ്പം നമുക്കുള്ള മെയിൻ ഫ്രെയിം ടേബിളായി കഴിഞ്ഞു, അതിനകത്ത് ഹെഡറായിട്ട് വരേണ്ടുന്ന ഏരിയ സെറ്റായി കഴിഞ്ഞു. ഇനി ഹെഡർ ഏരിയ എന്ന് പറയുന്ന ഇതിലേക്ക് വന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട്, ഓർക്കുക ഈ ലെഫ്റ്റിലെ ലെയറിലാണ് നമ്മൾ ഓരോന്നിലും പർട്ടിക്കുലർലി സെലക്ട് ചെയ്യുന്നത്. അതായത് ഹെഡർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓട്ടോ ലേഔട്ടിലാണ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതായത് കൺട്രോൾ പ്ലസ് ഡി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനിതിൻ്റെ ലിസ്റ്റിംഗ് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ലിസ്റ്റിംഗ് സ്റ്റൈൽ ഞാൻ ആദ്യമേ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത്. അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിൽ വന്നിട്ട് ഇതിനെ തൽക്കാലം നമുക്കിതിൻ്റെ ഒരു ലിസ്റ്റിംഗ് ടെക്സ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ലിസ്റ്റിംഗ് എന്ന് ഉദ്ദേശിച്ചത് ഓർക്കുക ഈ ഹെഡിങ്ങിൻ്റെ താഴെ 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 വരേണ്ടുന്ന ആ ലിസ്റ്റിംഗ് ടെക്സ്റ്റുകൾ, ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ലിസ്റ്റിംഗ് നമ്മൾ സാധാരണ ഇതിൽ ടോപ്പിൽ ഡാർക്ക് കൊടുക്കുമെങ്കിലും അടുത്ത താഴെയായിട്ട് വരുന്നത് ഒന്നുകിൽ വൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വളരെ ലൈറ്റ് കളറായിരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ സബ്റ്റിലായിട്ടുള്ള ഒരു ലൈറ്റ് കളർ കൊടുക്കുകയാണ്, വളരെ സബ്റ്റിലായിട്ട്. അതിനുശേഷം ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു ഡാർക്ക് ടോണ് ഒരു ഡാർക്ക് കളറിലേക്കും കൊടുക്കാം. അപ്പം ഇത് ഇതിൻ്റെ താഴേക്ക് വരേണ്ടുന്ന ടെക്സ്റ്റാണ്. അതുകൊണ്ടാണ് ടോപ്പിലെ പോർഷൻ ഡാർക്കും താഴത്തെ ലിസ്റ്റിങ്ങിൻ്റെ ലൈറ്റും. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ഓരോ പോർഷൻസുകളിലും താഴെ താഴെയായിട്ട് ഒരു ലൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു സിംഗിൾ ലൈൻ സെപ്പറേഷൻ. അതിന് വേണ്ടിയിട്ട് ഇത് വന്നതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഒരു നമുക്ക് തൽക്കാലം ഈ ഒരു ഏരിയയ്ക്ക് മാത്രം, അതായത് ലിസ്റ്റിംഗ് ഈ ഒരു സ്റ്റൈലിന് നമുക്കൊരു സ്ട്രോക്ക് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഫുൾ സ്ട്രോക്ക് അല്ല, റൈറ്റ് സൈഡിലെ സ്ട്രോക്ക് പ്രസ് ചെയ്താൽ ഫുള്ള് സ്ട്രോക്ക് വരും. ഫുള്ള് സ്ട്രോക്ക് വേണ്ട, താഴെ മാത്രം ഒരു ലൈൻ മതി, കാരണം ഓരോന്നിൻ്റെയും ഇടയ്ക്കുള്ള സെപ്പറേറ്റർ ആയിട്ട് കൂട്ടാൻ. അതിന് വേണ്ടിയിട്ടാണ് റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു ഓപ്ഷൻ, നമുക്കൊരു സ്ട്രോക്സ് ഒരു പെർ സൈഡായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടം മാത്രമാക്കി കൊടുക്കാം. അപ്പം ബോട്ടം മാത്രമേ ആ ലൈൻ വരുത്തുള്ളൂ. അത് വേണമെങ്കിൽ ഈ ഒരു കളർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരല്പം ഡാർക്ക് ടോണിലേക്ക് ഒന്ന് മാറ്റാം, കാരണം നമുക്ക് ആ ഒരു ചെറിയ സബ്റ്റിലായിട്ടുള്ള ഒരു ലൈൻ മതി. അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സബ്റ്റിൽ ഡാർക്കായിട്ടുള്ള ഒരു ടോണിലേക്ക് ഒരു അണ്ടർലൈനും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഹെഡറായിട്ട് ടോപ്പിൽ വരേണ്ടുന്ന ഏരിയ, ഇത് താഴെ ലിസ്റ്റായിട്ട് വരേണ്ടുന്ന ഏരിയ. ഓക്കെ, ആ രണ്ടെണ്ണം ആദ്യമേ സെറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. കളറൊക്കെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം, അതിൻ്റെ ലൈൻ ഇഷ്ടംപോലെ മാറ്റാം, ഫോണ്ട് ഇഷ്ടംപോലെ മാറ്റാം. അത് എനിവേ അത് ആദ്യം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇത്രയാണ് ഫസ്റ്റിലെ ചെയ്യാനുള്ളത് എന്നാണ് അർത്ഥം. അതായത് ഹെഡർ ടെക്സ്റ്റ് റെഡി ആയി കഴിഞ്ഞു, ലിസ്റ്റിംഗ് ടെക്സ്റ്റും റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാൻ ഈ ടെക്സ്റ്റും ഇത് രണ്ടും കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിനെയാണ് നമ്മളിനി കോളം ബേസ്ഡ് ആയിട്ട് തിരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഓർക്കുക ഇത് രണ്ടും കൂടെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഷിഫ്റ്റ് എ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അത് രണ്ടും കൂടെ വീണ്ടും ഒരു ഓട്ടോ ലേഔട്ട് ആക്കി. അതാണ് കോളമായിട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കോളം എന്നൊന്ന് റീനെയിം കൂടെ ചെയ്തു. ഓർക്കുക കോളത്തിൻ്റെ നമ്മൾ ആദ്യം ചെയ്തിട്ട് അതിൻ്റെ ഹെഡിങ് ടെക്സ്റ്റ്, അടുത്തതായിട്ട് ലിസ്റ്റിംഗ് സ്റ്റൈൽ, അത് രണ്ടും കൂടെ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത് ഓട്ടോ ലേഔട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനെ നമ്മൾ കോളം നിന്നും പേര് കൊടുത്തു. ഇത് മുകളിലും ഇത് താഴെയാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഓട്ടോ ലേഔട്ട് ഓപ്ഷനിലേക്ക് വരിക. ഇതിൻ്റെ പൊസിഷൻ ലേഔട്ടിന് താഴെയിട്ട് വെർട്ടിക്കലാക്കാൻ വേണ്ടി ഈ ആരോ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും റൈറ്റിൽ കിടന്നത് താഴേക്കായിട്ട് വരും, അതായത് താഴെ താഴെ പോകാനുള്ളതാണ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചെയ്തത് ടോപ്പിലെ ഹെഡർ സെക്ഷൻ, അടുത്തതായിട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ ഒരു സെക്ഷൻ താഴേക്ക് മാറ്റി. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ ഇത് രണ്ടും ഇതിനകത്താണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതിൽ ലിസ്റ്റിംഗ് സ്റ്റൈലിലേക്ക് ഞാൻ വന്നതിന് ശേഷം വീണ്ടും എപ്പോഴും നമുക്ക് കൺട്രോൾ ഡി ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ താഴേക്ക് താഴേക്ക് വരും. കൺട്രോൾ ഡി 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 എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമോ അത്രത്തോളം കൺട്രോൾ ഡി നിങ്ങൾ പ്രസ് ചെയ്ത് താഴെ താഴെ എത്ര ലിസ്റ്റാണോ വേണ്ടതെന്ന് അത്രയായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ കോളത്തിലേക്കൊന്നും സെലക്ട് ചെയ്തോളൂ. അതിനുശേഷം ഈ കോളത്തിൻ്റെ ഒരു വെർട്ടിക്കൽ സ്പേസ് ബിറ്റ്വീൻ ഐറ്റംസ് ഒന്ന് സീറോ ആക്കണം. അതാണ് ഈ കിടക്കുന്ന വൈറ്റ്. ഈ കിടക്കുന്ന വൈറ്റ് ഒഴിവാക്കാനാണ് ഓർക്കുക ഈ കോളത്തിലൊന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം റൈറ്റിൽ വന്നത് ഈ ടെൻ എന്നുള്ളത് ഒന്ന് സീറോ ആക്കി കഴിഞ്ഞാൽ ഓരോന്നും തമ്മിലുള്ള സ്പേസ് അടുത്തു. ഓക്കെ, കണ്ടല്ലോ ഓരോന്നും തമ്മിലുള്ള സ്പേസ് വളരെ വളരെ അടുത്തു. ആ ലൈൻ നമ്മൾ നേരത്തെ കൊടുത്തതുകൊണ്ട് ലൈൻ സെപ്പറേറ്റർ വന്നു. ആ ലൈൻ കുറച്ചും കൂടെ തിക്നസ് വേണമായിരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ ആ ലൈൻ്റെ തിക്നസ് കുറച്ചുകൂടെ മാറ്റാം. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമായിരുന്നെങ്കിൽ അവിടെ മാറ്റാം. അതൊക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് മാറ്റാം, കുഴപ്പമില്ല. എനിവേ ഇത് നമുക്ക് ആദ്യം തന്നെ ലിസ്റ്റ് സ്റ്റൈൽ എത്ര വേണോ അത്രത്തോളം സാധനത്തിലേക്ക് ലിസ്റ്റിനെ സെലക്ട് ചെയ്ത് താഴേക്ക് താഴേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു കോളം ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. ഉണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളം.
റെസ്പോൺസീവ് ആയിട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് കോളമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു കോളം എന്ന് പറയുന്നത്. ഈ ഒരു കോളത്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു കോളത്തിൻ്റെ തന്നെ റൈറ്റ്സിലോട്ട് നമുക്ക് എത്ര കോളം വേണോ അതിന് വേണ്ടിയിട്ട് ഈ കോളം സെലക്ട് ചെയ്യുന്നു. ഞാൻ കൺട്രോൾ ഡി 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 എത്ര എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് റൈറ്റിലോട്ട് വേണോ അത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റുകളെ കൺട്രോൾ ഡി 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 പ്രസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ അതെല്ലാം കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റിലേക്ക് വന്നു. ആ റൈറ്റിലേക്ക് വന്നതും ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം കൂടെ കിടക്കുന്ന ടേബിളിലായതുകൊണ്ട് ടേബിളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം നമ്മുടെ സ്പേസിങ് ഏരിയ ഇവിടെ ഉണ്ട്, ഹൊറിസോണ്ടൽ സ്പേസ് ബിറ്റ്വീൻ ഐറ്റംസ് എന്നുള്ളത്, അവിടെ വന്നൊന്ന് സെലക്ട് ചെയ്യൂ, സീറോ കൊടുക്കൂ, യെസ്, അതെല്ലാം കൂടെ ചാടി അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ടേബിളിൻ്റെ ടോപ്പ് സൈഡ് അതുപോലെ തന്നെ അടുത്ത ലിസ്റ്റ് സൈഡ് എന്നുള്ള ഒരു റിയൽ ഒരു ഒരു ലുക്കിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ലുക്കിലേക്ക് ആദ്യം തന്നെ ടേബിളിൻ്റെ എല്ലാ കാര്യങ്ങളും, ആ ടോപ്പ് ഏരിയ, അതിനുശേഷം ലിസ്റ്റ് ഏരിയ, ഹെഡർ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. അവിടെയാണ് നമ്മുടെ ഫുൾ ലേഔട്ടിൻ്റെ ഒരു പർപ്പസ്. ആ ഒരു ലേഔട്ട് ഇവിടെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് ഇതിനെ അടുക്കേണ്ടത്. ഈ അടുക്കിയതിന് ശേഷമാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ടേബിൾ ഏരിയയിൽ ഞാൻ വന്ന് ജസ്റ്റ് ടേബിൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അടുത്തായിട്ട് നിങ്ങൾ എൻറ്റർ കീ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തോളൂ. എൻറ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർക്കുക, ഈ ഒരു താഴെയുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവും, കണ്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാം ഇവിടെ എൻ്റർ അടിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ വന്ന് നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ റീസൈസിങ്ങിൽ സെലക്ട് ചെയ്തിട്ട് ഫിൽ കണ്ടെയ്നർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ എത്രയാണോ സ്പേസ് നേരത്തെ ആദ്യം ടേബിൾ എടുത്തത് അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു സ്പേസിങ് ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇത് വളരെ ശ്രദ്ധിച്ചോളുക. ഒന്നുമില്ല, എല്ലാം ചെയ്തതിന് ശേഷം ടേബിൾ സെലക്ട് ചെയ്തു, ഒന്ന് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചപ്പോഴത്തേക്ക് ബാക്കിയെല്ലാം സെലക്ട് ആയി. അതിനുശേഷം റൈറ്റ് സൈഡിൽ വന്ന് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ സ്പേസിൽ നമ്മളിതിൻ്റെ ഒരു ഫിൽ കണ്ടെയ്നർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, അത്ര ചെയ്തോളൂ. ഓക്കെ, ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, വീണ്ടും ഒരു എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു മാറ്റം, അതായത് ഓരോന്നിനും അകത്തുള്ള കാര്യങ്ങൾ വീണ്ടും സെലക്ട് ചെയ്യാനാണ് നമ്മൾ വീണ്ടും ഒരു എൻ്റർ കൊടുത്തത്. അതിനാണ് ഇത് ഓരോന്നും സെപ്പറേറ്റ് സെലക്ട് ചെയ്യുന്നതിന് പകരം ഒരു എൻ്റർ കീ കൊടുത്താൽ ഇതെല്ലാം കൂടെ ഓട്ടോമാറ്റിക് സെൻറ്റർ ആവും. വീണ്ടും അവിടെ ഞാൻ വന്നു ഫിൽ കണ്ടെയ്നർ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ ഓപ്ഷൻ കൊടുക്കാൻ പോവാണ്. ഓർക്കുക, ഫിൽ കണ്ടെയ്നർ. അപ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഫിൽ ചെയ്തു. അതാണ് സംഭവിച്ചത്, ആ നമ്മൾ ആദ്യം കൊടുത്ത ഏരിയയിലേക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ടെക്സ്റ്റ് കളറും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി. അതാണ് ഫിൽ കണ്ടെയ്നർ എന്ന് യൂസ് ചെയ്ത്. ഇനി വീണ്ടും ഓർത്തോളുക, ശ്രദ്ധിച്ചോളുക. അടുത്തതായിട്ട് ഞാൻ വീണ്ടും ഒരു എൻ്റർ കീ കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ടെക്സ്റ്റ് ഏരിയകൾ വീണ്ടും സെലക്ട് ആവും. ആ ടെക്സ്റ്റ് ഏരിയകളെ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ആ എൻ്റർ കീയുടെ ഒരു പ്രയോഗം വളരെ ഓർത്തിരിക്കുക. കാര്യം എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ഇന്നർ ഏരിയയിലുള്ള ഓരോ കാര്യങ്ങളും സെലക്ട് ആയത്. അതിനുശേഷം അതും ഞാനിവിടെ വന്ന റൈറ്റിൽ ഫിൽ കണ്ടെയ്നർ തന്നെ കൊടുക്കുന്നു. അപ്പോൾ എല്ലാം ഫിൽ കണ്ടെയ്നർ യൂസ് ചെയ്ത് എല്ലാത്തിലേക്കും അതിനെ അങ്ങോട്ട് ഫില്ല് ചെയ്തു. ഓക്കെ, അതാണ് ഇപ്പോൾ സംഭവിച്ചത്, എല്ലാത്തിനെയും ഫിൽഡ് ആക്കി മാറ്റി. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ലെയറുകളും നിങ്ങൾക്ക് ലെഫ്റ്റിൽ കാണാം, ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നു. അപ്പോൾ ഓപ്പണായി വരാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്തത് ഓരോന്നിൻ്റെയും പേരൻ്റായിട്ടുള്ള ഒരു ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് എൻ്റർ ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താണ് കയറിയത്. അത് നിങ്ങളും ശീലിക്കണം, അത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ എനിവേ ഇപ്പോൾ നമ്മളെല്ലാം ഫിൽ കണ്ടെയ്നറൊക്കെ കൊടുത്ത് സെറ്റാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ ടേബിൾ, നമ്മളെല്ലാം കൂടെ കിടക്കുന്ന ഈ ടേബിൾ എന്ന് പറയുന്ന ഇതിലേക്കൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തതാണ് ഓർക്കുക, ആദ്യത്തെ ബേസ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ആ ടേബിൾ. അതുകൊണ്ട് ഈ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇതിൻ്റെ വെർട്ടിക്കൽ റീസൈസിങ്ങിലേക്ക് വന്നിട്ട് ഇതിനെ ഒന്ന് ഹഗ് ചെയ്യണം. അതായത് നമുക്ക് ഈ പുറത്ത് എക്സ്ട്രാ അനധികൃതമായി കിടക്കുന്നത് ഈ ഏരിയകളൊക്കെ തന്നെ ഒന്ന് മാറ്റി നമ്മുടെ ആ കറക്റ്റ് ഏരിയയിലേക്ക് അതിനെ ഒന്ന് ഹഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് ഹഗ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ആയിട്ട് പ്രോപ്പറായിട്ട് അങ്ങ് ഹഗ് ചെയ്തു, അത് മാത്രമാക്കി കിട്ടി. ഓക്കെ, അതാണ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കിട്ടിയ ഹഗ് ചെയ്ത് കിട്ടിയ പോർഷനാണ് നിങ്ങളുടെ ഏറ്റവും എല്ലാം കൂടെ ഫില്ല് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഒറ്റ ഒരു ഇതെന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ടേബിളിലേക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇതിലേക്ക് വന്ന് റൈറ്റ് സൈഡിലേക്ക് ഇതൊന്ന് റീസൈസ് ചെയ്താൽ കാണാം. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് റെസ്പോൺസീവായിട്ട് ഓരോ ഏരിയകളും ഈക്വൽ സ്പേസ് ആയിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു കണ്ടെയ്നർ ഫില്ല് ചെയ്യുന്നതും ഈ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എങ്ങനെ പ്രോപ്പർലി കൊടുക്കണം എന്നുള്ളതും ഒന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റെസ്പോൺസീവ് ടേബിൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ റീസൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് റീസൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് റീസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപക്ഷേ ഇത് ചെയ്തതിന് ശേഷം ഈ ഒരു പേജിൽ നമ്മളിങ്ങനെ റീസൈസ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, കണ്ടോ, നമ്മുടെ
ഡിസൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട പേജ്, അതായത് പ്രധാനപ്പെട്ട ഫ്രെയിം നമ്മൾ റീസൈസ് ചെയ്യുമ്പോൾ അതിനൊത്ത് ഇത് റീസൈസ് ആവുന്നില്ല, മറിച്ച് ഇതിൽ തൊട്ടുമ്പോൾ ഈ ടേബിള് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ റീസൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടല്ലോ, കൺസ്ട്രെയിൻസ്, ആ കൺസ്ട്രെയിൻസിൽ ഒന്ന് ജസ്റ്റ് വരിക, ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റുക. അതായത് ഈക്വലായിട്ട് ഇത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും റീസൈസ് ചെയ്യണം എന്നാണ് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഓപ്ഷൻ. അതിനുശേഷം ഒന്ന് വന്ന് നിങ്ങളുടെ പേജ് ഒന്ന് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക, കണ്ടോ ആ പേജ് നിങ്ങൾ റീസൈസ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് റെസ്പോൺസീവായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് ഇതും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ ഒരു പക്ഷേ നമുക്കിവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഒരു ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്ന ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വളരെ സിമ്പിളാണ്, നിങ്ങൾ ജസ്റ്റ് വരിക, ചെക്ക് ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണോ, എന്ത് ബുള്ളറ്റാണോ എന്താണോ അതിവിടെ ഉണ്ടാക്കുക, അത് ഒരു കോമ്പണൻ്റായിട്ട് നിങ്ങളിവിടെ സെറ്റ് ചെയ്തോളൂ. അതിനുശേഷം ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് ഡ്രാഗ് ചെയ്തിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വരും. ഇനി അത് കോപ്പി ചെയ്ത് വേണമെങ്കിൽ അടുത്തേലിട്ട് കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്താൽ ഇത് റൈറ്റിലേക്ക് വരിക, തിരിച്ച് ഇപ്പുറത്തോട്ടല്ല ലെഫ്റ്റ് ആകും, അങ്ങനെ റൈറ്റിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതിനകത്ത് എന്ത് വേണമെന്നെങ്കിൽ പോലും നിങ്ങൾക്കിനി വളരെ ഈസി ആയിട്ട് ഇതുപോലെ ലെഫ്റ്റും റൈറ്റും ഒക്കെ എലമെൻറ്റ്സുകൾ കൊണ്ടിടണമെങ്കിലും വളരെ ഈസിയാണ്. ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് ബുള്ളറ്റ്സുകൾ വരാറുണ്ട്, ഇവിടെ വേറെ സ്റ്റൈലുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ അത് സെറ്റ് ചെയ്ത് വയ്ക്കുക, ജസ്റ്റ് കോപ്പി ചെയ്യുക, അതൊന്ന് സെലക്ട് ചെയ്തോളൂ, അതിനകത്തോണ്ടൊന്ന് പേസ്റ്റ് ചെയ്തോളൂ, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും ഇപ്പോൾ ഈ കാണിച്ചതുപോലെ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടേബിളിൽ പറയുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ റീസൈസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാം ഒരേപോലെ ആനുപാതികമായിട്ട് ഇങ്ങനെ കൂടുകയും കുറയുന്നതായിട്ട് കാണാം. മറിച്ച് ചില ഐറ്റംസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഫസ്റ്റ് ഐറ്റം കുറച്ച് വലുതായിരിക്കും, വലിയൊരു പേരോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് എഴുതാനുള്ള സെറ്റപ്പാണെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റിലത്തെ കോളം, അതായത് നമ്മൾ ഈ ഫസ്റ്റ് കോളം ഈ കണ്ട സെലക്ട് ചെയ്ത ഫസ്റ്റ് കോളം ഒന്ന് നിങ്ങൾ ഒന്ന് വന്നതിന് ശേഷം അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒന്ന് കുറച്ചും കൂടെ ഒരു ഫിക്സഡ് വിഡ്ത്താക്കി മാറ്റാൻ നിങ്ങൾക്ക് അതിന് കുറച്ച് വീതി വേണം, കുറച്ചും കൂടെ ഒരു സെറ്റപ്പ് അതുപോലെ സ്റ്റിക്കായിട്ട് നിൽക്കണം എന്ന് നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ അതിനൊന്ന് ഫിക്സഡ് വിഡ്ത്താക്കിയതിന് ശേഷം അതിൻ്റെ വിഡ്ത്ത് ഒരല്പം ഒന്ന് കൂട്ടാം, എത്രത്തോളം വേണം അത്രത്തോളം നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, കണ്ടോ. ഇതുപോലെ ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഒന്ന് റീസൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് പോർഷൻ അങ്ങനെ നിൽക്കും, ബാക്കിയുള്ളത് മാത്രമേ റീസൈസ് ആവും, കണ്ടോ. ആ ഒരു ഫസ്റ്റ് പോർഷന് നമ്മൾ ഫിക്സഡ് വിഡ്ത്ത് കൊടുത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ കൊടുത്ത് നിർത്തിയതാണ്, അതുകൊണ്ട് അത് മാത്രമേ അവിടെ നിന്നിട്ട് ബാക്കിയുള്ളത് മാത്രം റെസ്പോൺസീവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണാം. അപ്പം ഈ ഒരു കാര്യം കൂടെ ഈ ഒരു അവസരം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്, ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കുക. സാധാരണ നമ്മളൊരു റെസ്പോൺസീവ് ആയിട്ടൊക്കെ ഉള്ള ഓരോ ഒരുപാട് ഡിസൈൻസുകൾ ചെയ്യേണ്ടുന്ന ആവശ്യം വരാം, അപ്പോൾ അതുപോലുള്ള പർപ്പസുകൾ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് ചെയ്യുക, ഇപ്പോൾ ഒരു ഡാഷ് ബോർഡോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡാഷ് ബോർഡിൻ്റെ സൈസിലേക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾ 1920 വിഡ്ത്തിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ നമ്മളിവിടെ ലെഫ്റ്റിലായിട്ട് നാവിഗേഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ലെഫ്റ്റ് ടോപ്പിലായിട്ട് ഇവിടെ നമ്മളൊരു ലെഫ്റ്റിന് മുഴുക്കൻ നാവിഗേഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലായിരിക്കും മിക്കവാറും കൊണ്ടുവന്ന് നമ്മൾ ടേബിൾസൊക്കെ സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പർപ്പസിൽ ഇതുപോലൊരു ടേബിൾ നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുകൊണ്ട് കൊണ്ടുവയ്ക്കുക, അതിന് മുകളിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഡിസൈൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും റെസ്പോൺസീവ് ടേബിൾ നിങ്ങൾക്ക് റെഡിയായി കാണും, റെഡിയായി കഴിഞ്ഞിരിക്കും. ഈ ടേബിളിനെ അങ്ങോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലും ടെക്സ്റ്റുകൾ മാറ്റണമെങ്കിലൊക്കെ അങ്ങോട്ട് മാറ്റുക, എടുക്കുക, ഉപയോഗിക്കുക, അങ്ങനെ അങ്ങോട്ട് ചെയ്ത് പോകാനും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം നല്ല രീതിയിലൊന്ന് ചെയ്ത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. ആദ്യമേ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ പോലെ തോന്നിയേക്കാം മേ ബി, എങ്കിലും ഓരോ സെക്ഷൻസുകളും എവിടെയാണ് ആ ഒരു ഫ്രെയിം വരച്ചത്, എവിടെയാണ് അതിനെ ഓട്ടോ ലേഔട്ട് ആക്കിയത്, അതിനുശേഷം എന്ത് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, അങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഒന്ന് നോക്കുക. ഒന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഒരു പേപ്പറിലൊന്ന് എഴുതി വെച്ചാലും തെറ്റില്ല. അതിനുശേഷം ആ ഘട്ടം 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 ചെയ്തത് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇതുപോലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള ടേബിൾ റെഡിയാവുന്നു. നിങ്ങൾക്ക് ഏതൊരു പ്രോജക്റ്റിലും ടേബിൾ ഇല്ലാതെ നമുക്കൊരു യുഐക്കാരന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാൻ കാര്യം. യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥലമാണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരെണ്ണം ചെയ്ത് പഠിച്ചാൽ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് അതിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനലും കൂടെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.